Hi guys, welcome back to my channel. Appo innathe video namukku create cheyanadu efxdptcreating aanu. Appo avaru dp create cheyanadu pixel lab en application aanu. Appo ningal pixel lab en application open cheya. Appo guys ee video kaanunnavaru aarengil nammude channel aadiyayi kaanunnavaru undendengil just one subscribe cheythu vekka. Nammude channel koodalayi upload cheyanadu pole Instagram related aaya trending video editings, photo editings aanu. Appo ningal channel just one check out idokke ivide subscribe cheya. Appo guys pixel lab en application open cheyidittu mugalte 3 dot ningal tap cheya. Ennittu adile first la use from image gallery ennulla oru option ubayogichittu ningal background image add ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണിക്കുക. അതിൽ 1:1 എന്നുള്ള ഒരു റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഷേപ്പ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ റൗണ്ട് ഷേപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിപിയുടെ മെറ്റീരിയൽസ് ഒക്കെ ഈ റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് ഫിൽ ആക്കി വെക്കാനാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ റൗണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ സ്ക്വയർ സൈസുള്ള റേഷ്യോക്ക് ഫിൽ ആക്കി കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഒരു ഓപ്ഷൻസിൽ ഒപ്പാസിറ്റി എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ എ എന്ന് എഴുതിയ ഒരു ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലെ ഫസ്റ്റിലെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ന്യൂ ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഒരു നെയിം അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെസ്സിയുടെ ഇമേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ മെസ്സി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോണ്ട് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും പുറത്തു നിന്ന് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഫോണ്ട് ആഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ ഫോണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ മൈ ഫോണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ സൈഡിൽ കാണിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ ഫയൽ മാനേജറിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത റൗണ്ടിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പുറത്തേക്ക് പോകാതെ കറക്റ്റായിട്ട് അത് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഇറേസ് ചെയ്തിട്ടില്ല ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ഇറേസ് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായി ബാക്ക്ഗ്രൗണ്ട് ഇറേസർ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഇമേജ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ സൈസ് അവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഇമേജിൻ്റെ സൈസ് നേരത്തെ എടുത്ത പോലെ തന്നെ 1:1 കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 50% നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ഇറേസിംഗ് ആയി ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ടച്ച് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കുക ഇറേസ് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരിക. എന്നിട്ട് മുകളിലത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിലെ ഓപ്ഷനിൽ ഫ്രം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇറേസ് ചെയ്ത് വെച്ച ഒരു ഇമേജ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ആ റൗണ്ടിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇമേജ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ആ ഇമേജ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഒരു ടൂൾ ബോക്സിൽ ഷേഡോസ് എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഷേഡോസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലെ താഴത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേഡോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫ്രം ഗാലറി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ലൈറ്റ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ലൈറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് എഫക്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിൽ ഒപ്പാസിറ്റി എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലൈറ്റ് എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിൽ ടു ഫ്രണ്ട് ടു ബാക്ക് കൊണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ടു ബാക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ബാക്കിലേക്ക് ഒരു ലൈറ്റ് എഫക്റ്റ് മാറും. അപ്പോൾ ഇനി നിങ്ങൾ വീണ്ടും ഒരു പ്ലസ് ബട്ടൺ തന്നെ സെലക്ട് ചെയ്തിട്ട് വേറെ ലൈറ്റ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൈറ്റ് എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മളെ ഒരു ഇമേജിൻ്റെ ടോപ്പിൽ ഒരു സൈഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഒപ്പാസിറ്റി എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട്. ഇനി വീണ്ടും നിങ്ങൾ മുകളിലത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലത്തെ ലൈറ്റ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ ഒപ്പാസിറ്റി കുറക്കുക, അതുപോലെ ടു ബാക്ക് കൊടുക്കുക.
അപ്പോൾ ഗൈസ് ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. സ്ക്രീനിൽ കാണുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഐറ്റംസും അവിടെ ഒരു സൈഡിലായിട്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ലെയർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്ക്രീനിൽ കാണുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ടു ബാക്ക് എന്നുള്ളത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ചെയ്തൊരു സെയിം മെത്തഡിൽ തന്നെ വീണ്ടും മുകളിലത്തെ എല്ലാ ലെയേഴ്സും വരുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച റൗണ്ട് ഷേപ്പിൻ്റെ ഒരു ലെയറും കൂടി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ക്രിയേറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്സ് ഫോട്ടോ എഡിറ്റിംഗ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.